ലൂസി കളപ്പുരി ആരംഭിച്ച അവിചാരിതമായ സത്യാഗ്രഹം തീവ്ര നിലപാടുള്ള സംഘടനകൾക്കെതിരെയുള്ള നടപടികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണെന്നുള്ള ആരോപണമുയരുന്നു. ലൂസി കളപ്പുരിയുടെ സമരങ്ങൾക്ക് പിന്നിൽ തീവ്ര നിലപാടുള്ള സംഘടനകൾ പ്രവർത്തിച്ചുവെന്ന് നേരത്തെ ഉയർന്ന ആരോപണങ്ങൾ ഇക്കാര്യം ശരിവയ്ക്കുന്നതായും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാനത്ത് തീവ്രവാദ നിലപാടുള്ള സംഘടനകൾക്കെതിരെ തുടരുന്ന ശക്തമായ നടപടികളും ചർച്ചകളും പുരോഗമിക്കുന്നതിനിടെയാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ പൊടുന്നനെ സമരങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് പ്രൊവിഡൻസ് സ്കൂളിനും പത്തനംതിട്ടയിലെ സ്കൂളിനുമെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ഇതിന് തുടക്കമായത്. ഇതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ കാരക്കാമല മഠത്തിനെതിരെ സത്യാഗ്രഹ സമരം നടക്കുന്നത്. മഠത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ലൂസി കളപ്പുരയെ മുൻനിർത്തിയാണ് ഇവിടെ സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത്. സിസ്റ്റർ സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നതിന്റെ പേരിൽ FCC കോൺവെന്റിൽ നിന്ന് ലൂസി കളപ്പുരയെ പുറത്താക്കിയ നടപടി വത്തിക്കാൻ വരെ ശരിവച്ചിരുന്നു. സഭയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ ലൂസി കളപ്പുര നൽകിയ ഹർജിയിൽ അന്തിമവിധി വരുന്നതുവരെ കാരക്കാമല മഠത്തിൽ തുടരാമെന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ലൂസി കളപ്പുര മഠത്തിൽ കഴിയുന്നത്. ഇതിനിടെയാണ് മഠത്തിലെ സൗകര്യങ്ങൾ തനിക്ക് അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് ലൂസി കളപ്പുര സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഭക്ഷണം, പ്രാർത്ഥനാമുറി, തേപ്പുപെട്ടി, ഫ്രിഡ്ജ് തുടങ്ങിയ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിലക്കുകയാണെന്നും ഇവർ ആരോപിക്കുന്നു. എന്നാൽ ലൂസിയുടെ പരാതികൾ ബാലിശ്യവും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതുമാണെന്നാണ് സന്യസ്തരുടെ സംഘടനയായ വോയ്സ് ഓഫ് നൺസ് വെളിപ്പെടുത്തുന്നത്. അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച ലൂസി ചില വർഷങ്ങളായി ലഭിച്ച ശമ്പളവും വിരമിച്ചപ്പോൾ ആനുകൂല്യമായി ലഭിച്ച പണവും സ്വന്തമായി തന്നെ ഉപയോഗിച്ചു വരികയാണെന്നും ഈ സാഹചര്യത്തിൽ ഉപജീവന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന വാദങ്ങൾ വിചിത്രമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. നല്ലൊരു തുക മാസം പെൻഷനായി കൈപ്പറ്റുന്ന ഒരു വ്യക്തി തന്റെ അനുദിന ജീവിത പ്രതിസന്ധികൾ എന്ന ഭാവേന കെട്ടിച്ചമച്ച കഥകൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിധത്തിൽ മുഖ്യധാരാ മാധ്യമങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് ദുരൂഹമാണെന്നും ഇവർ വ്യക്തമാക്കുന്നു. ഇതോടെ ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ വിവാദങ്ങൾ ഉയർത്തി നിലവിലുള്ള തീവ്രവാദ ചർച്ചകൾ വഴിതിരിച്ചുവിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നാണ് വിവിധ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഷെക്കിന ന്യൂസ്, വയനാട്.